ഗൂഗിൾ പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒരിക്കലും ഒരു സേഫായ ആപ്ലിക്കേഷൻ അല്ല. നിരവധി ആളുകളുടെ പണമാണ് കേരളത്തിനകത്തും അതുപോലെ ലോകത്തിന്റെ പല കോണുകളിലും നഷ്ടപ്പെട്ടിരിക്കും. ഹലോ ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി എല്ലാവർക്കും ജനശ്രദ്ധയുടെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഗൂഗിൾ പേ വഴി നിരവധി ആളുകളുടെ പണമാണ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നഷ്ടമാവുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന എല്ലാവരും അവസാനം വരെയും കാണുക. മാക്സിമം നിങ്ങൾ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആദ്യം ഒരു ഷോർട്ട് ന്യൂസ് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വാർത്തകൾ നിങ്ങൾ കണ്ടിരിക്കും. നൂറുകണക്കിന് കേസുകളാണ് ഗൂഗിൾ പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമായ നിരവധി ആളുകളാണ് ഇപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമാവുന്ന പ്രധാനമായിട്ടും രണ്ട് വിധത്തിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. ഒന്നാമതായി പറയുകയാണെങ്കിൽ, ഗൂഗിൾ പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ മറ്റൊരാൾക്ക് എമൗണ്ട് സെൻഡ് ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ ഫെയിൽഡ് ആയി പോകാറുണ്ട്. ഇത്തരത്തിൽ ഫെയിൽഡ് ആയി പോകുന്ന സമയത്ത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ട് ഗൂഗിൾ പേയുടെ കസ്റ്റമർ കെയർ നമ്പർ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നിരവധി റിസൾട്ട് കിട്ടും. കസ്റ്റമർ കെയർ എന്ന പേരിൽ വ്യാജേന നിരവധി തട്ടിപ്പ് സംഘങ്ങളുടെ സൈറ്റുകളാണ് ഗൂഗിളിൽ കിടക്കുന്നത്. ഇതിൽ കാണുന്ന ഏതെങ്കിലും നമ്പർ എടുത്ത് നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഗൂഗിൾ പേയുടെ കസ്റ്റമർ കെയർ ആയ രീതിയിൽ നമ്മളോട് സംസാരിക്കുകയും മാത്രമല്ല നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എത്ര രൂപയാണ് ഗൂഗിൾ പേയിൽ നഷ്ടമായത്, എത്ര രൂപ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ഉണ്ട്, എല്ലാവിധ കാര്യങ്ങളും ചോദിക്കുകയും നിങ്ങൾക്ക് നഷ്ടമായ എമൗണ്ട് റീഫണ്ട് ചെയ്ത് തരാമെന്ന് പറയുകയും ചെയ്യും. അതിനുവേണ്ടി ഗൂഗിൾ പേയിലേക്ക് ഒരു മെസ്സേജ് വരുമെന്ന് പറയും. നമ്മൾ ഗൂഗിൾ പേയിൽ പോയി നോക്കി ആ മെസ്സേജ് നോക്കുമ്പോൾ റീഫണ്ട് ചെയ്യാനുള്ള എല്ലാവിധ കാര്യങ്ങളും നമ്മൾ എഴുതിയിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ യു പി എൻ കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് മുഴുവൻ അവരുടെ കയ്യിലേക്ക് പോവുകയാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ഉണ്ടായിരുന്നോ അത്രയും ക്യാഷ് നമുക്ക് നഷ്ടമാവുകയാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. വലിയൊരു തട്ടിപ്പ് സംഘം തന്നെ ഗൂഗിൾ ഇത്തരത്തിലുള്ള ഫേക്ക് നമ്പറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കസ്റ്റമർ കെയർ നമ്പർ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല ചിലപ്പോൾ അവർ കസ്റ്റമർ കെയറിൽ ഹിന്ദിയിലായിരിക്കും സംസാരിക്കുന്നത്. അത്തരത്തിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ എല്ലാവിധ ഡീറ്റെയിൽസും നമ്മുടെ ബാങ്ക് അക്കൗണ്ടും അതിനോടൊപ്പം തന്നെ നമ്മുടെ നഷ്ടമായ എമൗണ്ട് എല്ലാം അവർ മനസ്സിലാക്കിയ ശേഷം നമുക്കൊരു ലിങ്കാണ് ഗൂഗിൾ പേയിൽ അയച്ചു തരുന്നതെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ആവുകയാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വൺ ടൈം പാസ്വേഡ് ഒ ടി പി പോലും വരാതെയാണ് ഇത്തരത്തിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ മുഴുവൻ പണവും കാലിയാവുന്നത്. നിരവധി സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിലെ നവമാധ്യമങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത് മറ്റൊരു വിധത്തിലാണ്, ഗൂഗിൾ പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒരിക്കലും ഒരു സേഫായ ആപ്ലിക്കേഷൻ അല്ല. അത് പറയാൻ കാരണം എന്ന് പറയുമ്പോൾ, നമ്മളൊരു അർജൻറ്റ് ഘട്ടത്തിൽ പെട്ടെന്ന് മറ്റൊരാൾക്ക് നമ്മളൊരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പ്രോസസ്സിംഗ് കാണിച്ചുകൊണ്ടിരിക്കും. ഈ പ്രോസസ്സിംഗ് കാണിക്കുന്ന സമയത്ത് അതിൽ കൃത്യമായി കൊടുത്തിട്ട് 4 അല്ലെങ്കിൽ 5 ദിവസത്തേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ എമൗണ്ട് ക്രെഡിറ്റ് ഉണ്ടാവും. പക്ഷേ ആ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന വ്യക്തിക്ക് ആ ഒരു എമൗണ്ട് ലഭിച്ചിട്ടുണ്ടാവില്ല. ഈ സമയത്ത് നമ്മൾ ബാങ്കിൽ ചെന്ന് ഗൂഗിൾ പേ വഴി ഞങ്ങളുടെ പണം ബാങ്കിൽ നിന്ന് നഷ്ടമായെന്ന് പറയുമ്പോൾ അവർ പറയും, ബാങ്കിൽ നിന്ന് പണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നഷ്ടമായി ഞങ്ങൾ അന്വേഷിക്കാം, പക്ഷേ ഗൂഗിൾ പേ എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്ലാറ്റ്ഫോം അല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല, നിങ്ങൾ പോലീസിൽ കേസ് കൊടുക്കാൻ പറയും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൂഗിൾ പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒരിക്കലും നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ആപ്ലിക്കേഷൻ അല്ല. ഇപ്പോൾ 50,000, 1,00,000 എല്ലാം ഗൂഗിൾ പേ വഴി ട്രാൻസ്ഫർ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും ഒരു സേഫായ രീതിയല്ല, കാരണം ഗൂഗിൾ പേ എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ അല്ല. ഒരു 100-200 സെൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം, അതിലപ്പുറം ലക്ഷങ്ങളുമായിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഗൂഗിൾ പേ ഉപയോഗിക്കരുത്. അതിനുവേണ്ടി നിങ്ങൾ ഏത് ബാങ്കിലാണ് നിങ്ങൾക്ക് അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിൻ്റെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. അത് ബാങ്കിൽ നിന്ന് വരുന്ന ഒഫീഷ്യൽ സൈറ്റിൽ കയറി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ മൊബൈൽ ബാങ്കിങ് ഉപയോഗിക്കുക. അതാണ് ഏറ്റവും യഥാർത്ഥമായ മെത്തേഡ്. അത് നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതല്ല, നിങ്ങൾ ഗൂഗിൾ കയറിയിട്ട് ഒരു ബാങ്കിൻ്റെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യരുത്. അത് യഥാർത്ഥ സൈറ്റാവില്ല, ഒരുപാട് ഫേക്ക് സൈറ്റുകൾ ഗൂഗിളുണ്ട്. അതുകൊണ്ട് ബാങ്കിൽ നിന്ന് കിട്ടുന്ന സൈറ്റിൽ കയറി നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ മൊബൈൽ ബാങ്കിങ് സേവനം ഉപയോഗിക്കുക. എല്ലാ ബാങ്കിനെയും നമുക്ക് 100% സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു രീതിയാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൂഗിൾ പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒരിക്കലും ഒരു സേഫായ ആപ്ലിക്കേഷൻ അല്ല. നിരവധി ആളുകളുടെ പണമാണ് കേരളത്തിനകത്തും അതുകൊണ്ട് ലോകത്തിൻ്റെ പല കോണുകളിലും നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡിപ്പിച്ച് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ഇൻഫോർമേറ്റീവായ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകളുമായി നമുക്ക് മറ്റൊരു ദിവസം കണ്ടുമുട്ടാം.